അപ്പോൾ ഫൈനലി നമ്മൾ റേസ് എലമെൻസിലേക്ക് എത്തിയിട്ടുണ്ട്. പുള്ളിയില്ലേ ഇവിടെ ഒളിച്ചിരിക്കാൻ വെയിലടിച്ചിട്ടാണ് വേറൊരു കളർ പോലെ. ഗൈസ് അപ്പം നമ്മളിതാ നമ്മുടെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓയിൽ ഫിൽട്ടർ ഇത് നമ്മുടെ എഫ് മോട്ടോർ പ്ലസ് 5 വയസ്സാണ്. നമ്മുടെ ഓയിൽ ഫിൽട്ടറും ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡും. സോ താങ്ക് യു സഞ്ജു, നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഒരു സാധനം നമ്മുടെ ഫോഗ് ലൈറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ്, സാം ഗാരേജ് ഡൽഹി. പുള്ളി അയച്ചു തന്നാണ്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മുടെ എഫ് മോട്ടോർസ് സഞ്ജു കൊച്ചി പുള്ളി അയച്ചു തന്നാണ്. ഇതിൽ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡുണ്ട്, പിന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്ററുണ്ട്, ഹൈഫോയുടെ ഓയിൽ ഫിൽറ്ററുണ്ട്, കവസാക്കി സീറ്റുണ്ടെന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനമാണ് ഞാൻ പുള്ളിയുടെ ഓർഡർ ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ ഫോഗ് ലൈറ്റ് ആണ് HGD. ഇത് നമുക്ക് സാം ഗാരേജ് ഡൽഹി. ഞാൻ ഇതിൻ്റെ ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റ്, ഫോഗ് ലൈറ്റ്, പിന്നെ വണ്ടിയുടെ പാർട്സ്, അങ്ങനെ പ്രീമിയം ബൈക്കിൻ്റെ പാർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും അവർ കൊറിയർ ചെയ്ത് തരും. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ബ്രേക്ക് പാഡും ഓയിൽ ഫിൽറ്ററും അൺബോക്സ് ചെയ്യാം. ഹൈഫ്ലോയുടെ ഓയിൽ ഫിൽറ്റർ, ഇതിൻ്റെ റേറ്റ് ഐ തിങ്ക് 900 or 850 ലൈക്ക് ദാറ്റ്. 850 അല്ലെങ്കിൽ 900 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. HF 303 RC റേസിംഗ് ഓയിൽ ഫിൽറ്റർ. ഇത് ആ പ്രീമിയം ടൈപ്പ് കേട്ടോ, റേസിംഗ് ടൈപ്പ് വരുന്നതാണ് ഹൈഫ്ലോയുടെ. ഇതിൻ്റെ ഒരു നോർമൽ ടൈപ്പ് ഉണ്ട്. സോ നമ്മുടെ ഓയിൽ ഫിൽറ്റർ ാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. ഇതിനകത്ത് ഇത് DP എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് UK ബേസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ ഉള്ളത് EBC ആണ്. EBC DP, ഇത് രണ്ടും ഏകദേശം ഒരേ ഒരു ലെവലിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം EBC ആണെങ്കിൽ 6300 സംതിങ് ലൈക്ക് ദാറ്റ് വരും. DP ആണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഫുൾ സെറ്റിന് 5250 രൂപ. ഇതാണ് DP. CH നിന്ന് വരുന്ന ഫ്രണ്ട് ബ്രേക്ക് പാഡ് 5250 രൂപയാണ് ഈ ബ്രേക്ക് പാഡിന് DP. ഇതിൻ്റെ ബാക്കിലത്തെ വരുവാണെങ്കിൽ 2400 രൂപ വരും. ഇത് നമ്മുടെ ഫ്രണ്ട് വിഘ്നേഷിൻ്റെ ട്രെയിൻ ടൈഗറിന് ഉള്ള ബ്രേക്ക് പാഡാണ്, ബാക്കാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഈ പറയുന്ന പോലെ 2500 രൂപ, 2400 2500 രൂപ റേറ്റ് വരുന്നുണ്ട്. സോ ഇത് വിഘ്നേഷിനുള്ളതാണ്. ഇത് നമ്മുടെ ബ്രേക്ക് പാഡ്. ഇതാണ് ഫ്രണ്ട് സെറ്റ്, രണ്ടെണ്ണം മീൻസ് രണ്ട് ഡിസ്കല്ലേ. സോ രണ്ട് പെയറാണ്. സോ അല്ല, കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് നമ്മൾ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് പാഡിനൊക്കെ എത്ര റേറ്റ് കാര്യങ്ങൾ. സോ അതാണ് ഞാൻ പറയുന്നത്, ഫ്രണ്ട് ബ്രേക്ക് പാഡിന് ഏകദേശം 5250 രൂപ വരും. പ്ലസ് ബാക്കും കൂടെ ആണെങ്കിൽ 2500. അപ്പം 8300 നിൽക്കും ബ്രേക്ക് പാഡ്. പിന്നെ നമ്മുടെ ഇത് ഓയിൽ ഫിൽറ്റർ. ഓയിൽ ഫിൽറ്ററിന് വരുന്നത് 850 or 900 സംതിങ് അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ എൻജിൻ ഓയിൽ മോട്ടോറിൻ്റെ 7100 സിന്തറ്റിക്ക്, ഫുള്ളി സിന്തറ്റിക്ക്. ഇനിയിപ്പം അതും കൂടെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ഓൾറെഡി നമ്മളൊന്ന് ക്ലീൻ ആക്കിയായിരുന്നു ഈ ഇടയ്ക്ക് തന്നെ, കഴിഞ്ഞ 2 weeks മുമ്പ് ഒന്ന് ക്ലീൻ ആക്കിയാണ്. പിന്നെ എയർ ഫിൽറ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അന്ന് കൂളൻറ്റും നോക്കിയായിരുന്നു, കൂളൻറ്റും ഫിൽ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാണ്. ലൈക്ക് നമ്മുടെ ബെൽറ്റ്
ബ്രേക്കോയിൽ ഫ്രണ്ടും ബാക്കും ബ്രേക്കോയിൽ ചെയിൻ അഡ്ജസ്റ്റ് അങ്ങനെ ഉള്ള നോർമലുള്ള കാര്യങ്ങൾ. സോ ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. ഇത് നമ്മുടെ എച്ച് എ ജി ആണ് കേട്ടോ, എച്ച് എ ജി ഫോഗ് ലൈറ്റ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ എച്ച് എ ജിയുടെ ലൈറ്റിൻ്റെ പവർ ഒരു രക്ഷയില്ല കേട്ടോ, അപ്പാറെ ലൈറ്റാണ്. ഞാൻ അവരുടെ റീൽസിലെ കണ്ടു കഴിഞ്ഞപ്പോൾ രക്ഷയില്ല, കിണ്ണം വെട്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ എച്ച് എ ജിയുടെ ലൈറ്റ്. ഇതിനകത്ത് ഞാൻ ഈ ലൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്, ഫസ്റ്റ് വൺ എച്ച് എ ജി 104 57 ഹൈ ബ്രൈറ്റ്നസ്, വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്. പിന്നെ ഇവർ ഇതിന് വേറെ പ്രശ്നമാണ്, ഇവർ വാറണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, വാട്ടർ പ്രൂഫും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സംഭവം സെറ്റാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ റേറ്റ് വന്നത് 4500 രൂപയാണ് എനിക്ക് റേറ്റ് വന്നത്. ഫുൾ ഡെലിവറി ചാർജ് എല്ലാം അടക്കം, കൊറിയറിൻ്റെ ചാർജ് എല്ലാം അടക്കം എനിക്ക് റേറ്റ് വന്നത് 4500 രൂപയാണ് എനിക്ക് റേറ്റ് വന്നത്. ആർക്കെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. രണ്ട് ഫോഗ് ലൈറ്റ്, പിന്നെ ഹാർനെസ്, വയർ എല്ലാം ഉണ്ട്. പിന്നെ ക്ലാമ്പ് ഇല്ല, ക്ലാമ്പ് നമ്മൾ അഡീഷണലി അവരോട് പറഞ്ഞാൽ അവർ ഇട്ട് തരും. ഞാൻ പിന്നെ അഡീഷണലി പറഞ്ഞില്ല, വേറെ ഉള്ളതും ഉണ്ട്. ഒരു ലിമിറ്റഡ് വാറണ്ടി ഉണ്ട് കാറ്. ഇതിന് വാറണ്ടി ഇല്ല, ഇതാണ് നമ്മുടെ ലൈറ്റ് കേട്ടോ, ഇതാണ് നമ്മുടെ ലൈറ്റ്, ഇതാണ് നമ്മുടെ ലൈറ്റ്. ഹൗസ് ഇറ്റ് ഗേസ്, പിന്നെ വിളിച്ചിട്ടുള്ള പവർ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹാർനെസ്, ഇതാണ് വയറിങ് ഹാർനെസ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അതിൻ്റെ ക്ലാമ്പ് സാധനങ്ങൾ വേറൊന്നുമില്ല, നല്ല തിരുമ്പ പാക്കിംഗ് ആട്ടോ, ഫുള്ള് പാക്കിംഗ് ആണ്. സോ ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡും നമ്മുടെ ഓയിൽ ഫിൽറ്ററും, നമ്മുടെ പഴയ ഓയിൽ ഫിൽറ്റർ, ഇത് കവാസാക്കിയുടെ തന്നെ സാധനം ആയിരുന്നു കേട്ടോ. സോ ഇനി നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കണം, അതിന് മുമ്പ് നമുക്ക് ഓയിൽ ഫിൽറ്റർ ഇടണം. ഓയിൽ ഫിൽറ്റർ ഇട്ടിട്ട് എൻജിൻ ഓയിൽ ഇട്ടണം. അപ്പോൾ അത് ഇട്ടിട്ട് കാണാം. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ജനറൽ സർവീസ്. മെയിനായിട്ട് ദ മോട്ടോറിൻ്റെ 710 40 10W40 ആണ്, ഫുള്ളി സിന്തറ്റിക്. ഇങ്ങനത്തെ 4 ലിറ്റർ, ഇതിപ്പോൾ 1 ലിറ്റർ ആണ്. ഇതിന് റേറ്റ് 1 വരുന്നത് 890 ആണ് റേറ്റ് വരുന്നത്. അങ്ങനെ 4 എണ്ണം, പിന്നെ നമ്മുടെ ഹൈഫ്ലോയുടെ ഓയിൽ ഫിൽറ്റർ, പിന്നെ നമ്മുടെ ബ്രേക്ക് പാഡ് നമുക്ക് സെൻറ്റിൽ മാറ്റണം, ബാക്കുണ്ട് പ്രശ്നമില്ല, പിന്നെ നമ്മുടെ ഫോഗ് ലൈറ്റ്, എച്ച് എ ജിയുടെ ഫോഗ് ലൈറ്റ്. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റണം, ഫ്രണ്ടും ബാക്കും, പിന്നെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നോർമലി ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററും കാര്യങ്ങളും ക്ലീൻ ചെയ്യണം, നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. സോ അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ജനറൽ സർവീസിന് വരുന്ന കാര്യങ്ങൾ. രക്ഷയില്ലാത്ത ചൂടായിട്ടോ ഇവിടെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ് കേട്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. അയ്യോ, ഫുള്ള് കത്തി വേണ്ട, ഒരു സൈഡ് പോലും മുന്നോട്ട് നിൽക്കുന്നില്ല, ഫുള്ള് കത്തി തീർന്നു. ഇതാണ് മറ്റേ സൈഡ്.
ഡി പി ബ്രേക്ക് പാഡ്. ഇത് മെയ്ഡ് ഇൻ യു കെ ആണ് കേട്ടോ. ഇതല്ലെങ്കിൽ ഇ ബി സി അടിപൊളിയാണ്. പിന്നെ നമ്മുടെ വേർസി ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും പറ്റിയ സാധനമല്ല. അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ വെറുതെ യൂസൊന്നുമില്ല, പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ ക്വാളിറ്റി ഒന്നും അത്ര പോരാ. സംഭവം 1500 രൂപയ്ക്കാണ്ട് കിട്ടും, പക്ഷേ അന്ന് വാങ്ങി യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. വലിയ വർഷമൊന്നുമില്ല, എന്നോട് അന്ന് പോയിക്കോന്നല്ല. നമ്മുടെ ചെയിൻ സോക്കറിൻ്റെ ഇത് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ക്ലീനാണ്. അതിൻ്റെ ബോഡി പാർട്ട് ഇച്ചിരി അലമ്പാണ്, അതിപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, അപ്പം നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഏകദേശം നമുക്ക് സർവീസിന് കോസ്റ്റ് ആയത് ഏകദേശം ഒരു 5000 റേഞ്ചാണ് നമുക്ക് സർവീസിനായത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 4 ലിറ്റർ വേണം നമ്മുടെ എൻജിൻ ഓയിൽ മോട്ടോറിൻ്റെ. അതിന് ഏകദേശം ഒരു 850 to 900 റേഞ്ചാണ് വരുന്നത്, അങ്ങനെ 4 എണ്ണം. പക്ഷേ എനിക്ക് 4th എടുക്കേണ്ട വന്നില്ല, കാരണം അവിടെ ഓൾറെഡി വന്നുള്ളതുകൊണ്ട് അതിൻ്റെയും കൂടെ കൂട്ടി വെച്ചു. അപ്പം 3 + 3.5 = 3.75 സംതിങ് അങ്ങനെ ആണ്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ എയർ ഫിൽട്ടർ, എയർ ഫിൽട്ടറിന് ഏകദേശം നമ്മുടെ ഹൈ ഫ്ലോയുടെ എയർ ഫിൽട്ടർ അല്ല ഓയിൽ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ നമ്മുടെ ഹൈ ഫ്ലോയുടെ ഏകദേശം 900 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ലേബർ ചാർജ്, പിന്നെ ബ്രേക്ക് പാഡ് അത് വേറെയാണ് മാറിയത്. സോ എനിവേ ജനറൽ സർവീസിന് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 to 5500 രൂപ, 5000 to 5500 ആ ഒരു റേഞ്ചാണ് എനിക്ക് വന്നത്. സോ അങ്ങനെ നമ്മൾ ഐ ബി ഡബ്ല്യുവിൻ്റെ പോകുന്നതിന് മുമ്പുള്ള എല്ലാ വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഐ ബി ഡബ്ല്യുവിന് പോകും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഫോഗ് ലൈറ്റ് ചെയ്തതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ആ വീഡിയോ ഞാൻ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ അതൊരു ഷോർട്സ് പോലെ ഞാനത് കാണിച്ചു തരാം. ഇതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു ടൈം എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല ഞാൻ അതുകൊണ്ടാണ്. സോ ഞാനൊരു ഷോർട്സ് ആയിട്ടോ അങ്ങനെയെങ്കിലും ഇട്ടുതരാം, കിട്ടിയതിന് ലൈറ്റ് ആയിട്ടോ ഞാൻ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം, പിന്നെ ഇട്ടുതരാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ ഗൈസ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രിൻറ്റോ. ബൈ ബൈ.